വിമതർക്ക് പ്രോത്സാഹനവും സാമ്പത്തിക പിന്തുണയും പുറത്തുനിന്ന് സഭയെ വിഭജിക്കാനുള്ള ശ്രമം വിജയിക്കില്ല. ആക്രമണോത്സുക നടപടികൾ ആഗ്രഹിക്കുന്നില്ല. മനസ്സു തുറന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയ്ക്ക് പകരം സെന്റ് തോമസ് മൗണ്ടിലെ ചാപ്പലിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടത്തേണ്ടി വന്നത് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നുവെന്ന് കർദിനാൾ വ്യക്തമാക്കി. ഒരു മേജർ ആർച്ച് ബിഷപ്പ് തന്റെ കത്തീഡ്രലിലാണ് കുർബാന അർപ്പിക്കേണ്ടത്. എന്നാൽ അവിടെ സൗകര്യപ്രദമായ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. അതിനാലാണ് സെന്റ് തോമസ് മൗണ്ടിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പണം നടത്തുന്നത്. ഇതും തന്റെ വസതിയാണെന്ന് കർദിനാൾ പറഞ്ഞു. ഈ കോമ്പൗണ്ടിൽ ഒരു പള്ളി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ഇവിടെ കുർബാന നടത്തുന്നതിൽ തനിക്ക് ദുഃഖമൊന്നും ഇല്ല. എന്നാൽ വലിയ ഉത്സാഹവും ഇല്ല. ചിലർ മാർപ്പാപ്പായുടെ ഉത്തരവുകൾ പോലും ലംഘിക്കുകയാണ്. എന്നാൽ സഭ യോജിപ്പാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ ആക്രമണോത്സുകമായ ഒരു നിലപാടെടുക്കാനും ആഗ്രഹിക്കുന്നില്ല. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ക്രിസ്തീയ മൂല്യങ്ങളെ ബലി കഴിച്ച് ആണെങ്കിൽ പോലും വിജയിക്കണമെന്ന് ചിലർ ആഗ്രഹിച്ചു. സമൂഹത്തിലെ ചില നിക്ഷിപ്ത താൽപര്യക്കാർ വിമതരെ സഭയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇവർക്ക് പുറമേ നിന്നുള്ള സാമ്പത്തിക പിന്തുണയും ലഭിക്കുന്നുണ്ട്. മറ്റ് സമുദായങ്ങളിൽപ്പെടുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളും അവർക്ക് പിന്നിൽ ഉണ്ടാകാം. വിശുദ്ധ കുർബാന നടത്തുന്ന രീതിയെ ചൊല്ലിയുള്ള തർക്കം പുറത്തുനിന്നുള്ള ഒരാൾക്ക് അനാവശ്യ വിവാദമായി തോന്നാം. അത് സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ 40-50 വർഷമായി ഇതിന്റെ എല്ലാ പ്രക്രിയകളിലൂടെയും സംവാദങ്ങളിലൂടെയും കടന്നുപോവുകയും സഭയ്ക്ക് ഒരു ഏകീകൃത കുർബാന ആവശ്യമാണെന്ന് തോന്നുകയും ചെയ്യുന്നവർക്ക് ഈ തീരുമാനം പ്രധാനമാണ്. എല്ലാവരും ചേർന്നെടുത്ത തീരുമാനത്തെ ധിക്കരിക്കുന്നത് ശരിയല്ല. ഈ സാഹചര്യം സൃഷ്ടിച്ചത് സഭയല്ല, മറിച്ച് ആക്ടിവിസ്റ്റ് ചിന്താഗതിയുള്ള ചില പുരോഹിതരാണ്. ഈ തർക്കത്തിന്റെ പേരിൽ സഭയെ പിളർത്താൻ ശ്രമം നടക്കുന്നതായി സംസാരമുള്ളതായി താനും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരം നീക്കങ്ങളെ ജനങ്ങൾ പിന്തുണയ്ക്കില്ല. വിഭജനം ആവശ്യമുള്ളവരുടെ ശ്രമം വിജയിക്കില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റോമുമായി ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും പരിഹാരം ഉണ്ടാകുമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു.